Karuvannur tattippil ED nadapadikal oorjithamayi thanne nadakkukayanu. Tattippu case prathikalaya CPM counselor Arvindakshineyum Jilsoneyum ippol kodathiyil haajirakkiyittundu. ED-yude custody apeksha kodathi parigaanikkukayanu. S. Ragin vivarangal nalkum. Ragin, idivarayum veendum custodyil vittu nalkanam ennulladanu ED-yude aavashyam. Adinulla saadhyatha etrathoolamaanu? Oppam ee Karuvannur tattippil ED nadapadikal engane puragamikkunnu? നേരത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇന്ന് കസ്റ്റഡി അപേക്ഷ കലൂർ പി എം എൽ എ കോടതി പരിഗണിക്കും. അല്പസമയത്തിനകം തന്നെ ആ കേസ് എടുക്കും. രണ്ടുപേരെയും രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവരുടെ ഈ സതീഷിന്റെ വീട്ടിൽ നിന്നൊരു ഫോൺ പിടിച്ചെടുത്തിരുന്നു. അതിൽ ചില വോയിസ് റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. അതടക്കം വച്ചുകൊണ്ട് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കാരണം ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം കുറ്റപത്രം വേഗത്തിൽ നൽകാനുള്ള ശ്രമങ്ങളും ED തുടങ്ങി. കാരണം ഈ അറസ്റ്റിലായി 60 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ജാമ്യത്തിലിറങ്ങുന്ന സ്ഥിതി ഉണ്ടാകും. നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ തുടക്കഘട്ടമാണ്. അങ്ങനെ ഈ ഘട്ടത്തിൽ ജാമ്യത്തിലിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് ED നിലപാട്. അതുകൊണ്ട് എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയും ED ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എസ് സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള കാര്യം അവർക്ക് നോട്ടീസ് നൽകുന്നതിൽ അല്പം കാലതാമസം ഉണ്ടായിട്ടുള്ളത് ഈ ഘട്ടത്തിൽ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ആ നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യലുകളിലേക്ക് നീങ്ങും. എന്തായാലും ഇപ്പോൾ പ്രധാനമായും കസ്റ്റഡി അപേക്ഷ കലൂർ PML കോടതി പരിഗണിക്കാൻ പോവുകയാണ്.